കല്യാണമായിട്ട് ആലോചിച്ചു. എനിക്ക് 18 വയസ്സേ ആയുള്ളൂ എൻ്റെ മോന്, അപ്പോൾ അവനൊരു 2 കൊല്ലവും കൂടെ കഴിഞ്ഞിട്ട് 20 വയസ്സൊക്കെ ആയിട്ട് കെട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചൊക്കെ വെച്ചു. പക്ഷേ അന്ന് ഈ പെൺകുട്ടിയുടെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ഈ കഥയിലെ വില്ലൻ, അദ്ദേഹം പക്ഷേ നായകനാണ് അദ്ദേഹത്തിൻ്റെ കഥയിൽ, ഈ കഥയിലെ വില്ലൻ അദ്ദേഹം പറഞ്ഞത് ഒരു കലാകാരനായതുകൊണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അവൻ മിമിക്രിയും കളിച്ച് പാട്ടും പാടി നടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന ഒരു കൊച്ചിറങ്ങനല്ലേ. അപ്പോൾ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരില്ല എന്നൊരു വാക്കോടുകൂടി ആ പ്രണയം അവിടെ അവസാനിച്ചു. അതിനോട് എൻ്റെ വാപ്പ അവതരിപ്പിച്ച രീതിയായിരുന്നു എൻ്റെ ആദ്യ പ്രണയത്തെ എക്കാലത്തെയും ഓർമ്മപ്പെടുത്തി വെച്ചത്. എന്നോട് വാപ്പ അന്ന് പറഞ്ഞത്, നാളെ നിനക്ക് മക്കളുണ്ടാകുമ്പോൾ നിൻ്റെ മക്കളോട് പറയണം, ഒരിക്കലും പ്രണയം നിന്നെപ്പോലെ വന്ന് ഓടി വന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകളയരുത്. ഒരു പ്രണയമുണ്ടായാൽ ആ പ്രണയത്തിനെ വിട്ടുപോകാനുള്ള സമയം കൊടുക്കണം. അത് തിരികെ വരികയാണെങ്കിൽ മാത്രം അത് നമ്മുടേത്. അത് തിരികെ വന്നില്ല എങ്കിൽ പറന്നുപോയൊരു പൂമ്പാറ്റ പോലെ അതെങ്ങോട്ടേക്കോ നമ്മുടേതല്ലാതെ പറന്നുപോയെന്ന് വരും. കാരണം ആദ്യ പ്രണയ കഥ ഇതെല്ലാം കൂടെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ബുക്ക് ഓഫ് ലവ് ഇറക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓരോരുത്തരും മേടിക്കണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പ്രണയം ഒരുപാട് ജീവിതത്തിൽ, പിന്നെ പിന്നെ ഞാൻ ഒരു വ്യക്തിയെ പ്രണയിക്കുക എന്നുള്ളത് അങ്ങ് നിർത്തി മുറിപ്പെടുത്തും. അതാണ് പ്രണയ കഥ. ഏടാ 18 വയസ്സ് പെണ്ണ് കേട്ടാൻ നടന്നു.